അപ്പോൾ അതാ ജോലി കഴിഞ്ഞ് വന്നിട്ട് പതിവ് പോലെ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് കയറിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടരികത്ത് തന്നെ നിൽക്കുന്ന മാവൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മാവ് ഇതുപോലെ കുറച്ച് പൂത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൈ എത്തിച്ച് പൊട്ടിക്കാൻ പാകത്തിനാണ് മാവിൻ്റെ പൂങ്കുലകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ കണ്ട് കൊതിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, മക്കളെ കണ്ട് മാമ്പു കണ്ടും കൊതിക്കരുതെന്ന്. അതുപോലെ ആ മാമ്പു പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും പൂത്ത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്ത് ചെടിയായാലും ഫലവൃക്ഷമായാലും ഒക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കണാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. പിന്നെ ഇതാ ടെറസിൻ്റെ മോളിൽ തന്നെ പൊട്ടിക്കാൻ പറ്റിയ വേറൊരു ഫ്രൂട്ടാണ് കേട്ടോ, പേരയ്ക്ക. അതും നിറയെ കായ്ച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മരങ്ങളൊന്നും നമ്മൾ നട്ടുപിടിപ്പിച്ചല്ല കേട്ടോ, നമ്മുടെ വീട് പണി കഴിഞ്ഞ് അതിന് ശേഷം ഇങ്ങനെ നമ്മളിങ്ങനെ ഭക്ഷിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ കിളികളൊക്കെ വന്നിട്ടിട്ടോ എന്തോ തന്നെ പിടിച്ചു വന്ന മാവും പേരയ്ക്ക തൈകളും ഒക്കെയാണ്. ഞാൻ വെച്ച് പിടിച്ചതൊന്നും പിടിച്ചില്ല കേട്ടോ. അങ്ങനെ ചെടികളൊക്കെ നനച്ച് താമരപ്പൊട്ടിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് ഞാൻ താഴേക്ക് പോകുന്നു. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നതാ. രാവിലെ തന്നെ ചേട്ടനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ട്രിപ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലി സാമ്പാറാണ്. ഇന്നിപ്പോൾ വേറെ ചട്നിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തേങ്ങയ്ക്ക് നമ്മുടെ ഇവിടെ ഭയങ്കര ക്ഷാമമായിക്കാണ് കേട്ടോ. ഇത്ര കാലം നാളികേരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ ഭയങ്കര ക്ഷാമമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇഞ്ചംപുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണനെ ഒരു മുട്ട ഓംലറ്റും കൂടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാറും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഒക്കെ റെഡിയായിട്ടാണ്. അപ്പോൾ സാമ്പാറുണ്ടെങ്കിൽ ഒരു മുട്ട ഓംലറ്റും കൂടി ഉണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള കാര്യം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകണ വീട്ടമ്മമാർക്ക് ഇതുപോലെ എളുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. തലേന്ന് തന്നെ ഒക്കെ റെഡിയായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതുപോലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും മാത്രം ഉണ്ടാക്കിക്കൊണ്ട് വന്നുള്ളൂ. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും, ഗാർഡനിങ്ങിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണത്. തലേ ദിവസം നമ്മൾ രാത്രി ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ തലേന്ന് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കരച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേത്ത ദിവസം നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാം. അതുപോലെ ഇഡ്ഡലിക്ക് സാമ്പാറും മതിയല്ലോ, അതിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയുമായി. പിന്നെ ഇതാ ഒരു മുട്ട ഓംലറ്റും കൂടി ഉണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായി. അപ്പോൾ ജോലിക്ക് പോകണ വീട്ടമ്മമാരുടെയൊക്കെ ഒരു സംശയമാണ്, ജോലിക്ക് പോകുമ്പോൾ എങ്ങനെ ഗാർഡനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ജോലിക്ക് പോകുന്നതിന് കൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും സമയമില്ല എന്ന്. പക്ഷേ അതൊന്നുമല്ല കേട്ടോ, നമ്മൾ വിചാരിച്ച സമയമൊക്കെ താനേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കണം എന്നുള്ളൂ. അപ്പോൾ അതാ ആവണ പാത്രങ്ങളൊക്കെ അതാ സിങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഒക്കെ പെറുക്കി അങ്ങോട്ട് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയിലെ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചു. അതൊന്നും നമ്മൾ പിന്നത്തേക്ക് മാറ്റിയിടരുത് കേട്ടോ, കൈയോടെ തന്നെ ഒക്കെ കഴുകി വയ്ക്കണം. അപ്പോൾ കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഇന്ന് എനിക്ക് കാലത്തിരി പാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതും ചേട്ടൻ കഴിച്ചതും ഒക്കെ ആയപ്പോൾ ഇത്തിരി പാത്രം കൂടുതലുണ്ടായി. അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് വീട്ടിൽ ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾ ലക്കിയാണ് കേട്ടോ. ലക്കിയും കൂടി കൊടുത്തു. ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് ലക്കിനെ അഴിച്ചു വിടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതോടുകൂടിയാണ് അവനെ കൂട്ടിലേക്ക് കയറ്റുന്നത്. പിന്നെയിപ്പോൾ നമുക്ക് പിന്നെ കണ്ണന് പോകാൻ സമയമാവും, അങ്ങനെ അങ്ങനെ തിരക്കുകളാവില്ല. അവനാണെങ്കിൽ കൂടുതൽ നേരം അഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറുമ്പൊക്കെ ഒപ്പിക്കും. അപ്പോൾ ഒരു ഏഴരയോടുകൂടി അവനെ കൂട്ടിലേക്ക് കയറ്റു കേട്ടോ. ഒരു മണിക്കൂറൊക്കെ അവന് രാവിലെ നേരം അഴിച്ചു വിടാൻ സമയം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാ പതിവ് പോലെ തന്നെ ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഗാർഡനിങ് ഇഷ്ടമുള്ള ജോലിയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അവർക്ക് ചെടികൾ ഇഷ്ടമാണ്, പക്ഷെ നടാൻ സമയമില്ല, പിന്നെ നട്ട് പരിപാലിക്കാൻ സമയമില്ല. അങ്ങനെയുള്ളവർക്ക് ഇതാ ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ ഈ ഇൻഡോർ പ്ലാന്റ്സ്, അഗ്ലോണിമ പോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സ്. ഇനിയിപ്പോൾ അഗ്ലോണിമ വലിയ കാശ് കൊടുത്ത് മേടിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, അല്ലാതെ നടാൻ പറ്റുന്ന ധാരാളം ഇലച്ചെടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൂക്കളില്ലെങ്കിൽ എന്താ, ഇതുപോലെ രണ്ട് ചെടി പോലെ നമ്മുടെ മുമ്പുറത്ത് എന്തൊരു ഭംഗിയിലാണ് അവരിങ്ങനെ നിൽക്കുന്നത്. പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലച്ചെടികളാണ് ഇന്നിപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വില കൂടിയ ചെടികളുണ്ട്, വില കുറഞ്ഞ ചെടികളുണ്ട്, എന്ത്
വില കുറവിലോ കൂടുതലോ ഉള്ളോ അല്ല കാര്യം, നമ്മൾ വെക്കണ ഒരു അറേഞ്ച്മെൻസിലാണ് കേട്ടോ. നമ്മൾ എത്ര കൊള്ളില്ലാത്ത ചെടിയാണെങ്കിലും, അല്ല കൊള്ളില്ലാത്ത ചെടി എന്ന് പറയാൻ പാടില്ല, എനിക്കങ്ങനെ കൊള്ളില്ലാത്ത ചെടി നല്ല ചെടി എന്നൊന്നും ഇല്ല, എനിക്ക് ചെടികളെല്ലാം ഒരേപോലെയാണ്, എൻ്റെ മക്കളേക്കാൾ കൂടുതലെന്ന് തന്നെ പറയാം. അത്ര സ്നേഹത്തോടെ വേണേ എൻ്റെ മക്കൾ എന്താ ചെടിക്കുട്ടികളെ നോക്കുന്നത് കേട്ടോ. അപ്പം ഇതാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ അബ്ലോണിമോക്ക് വരുന്ന പൂക്കളൊക്കെ നുള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഗ്ലോണിമ ചെടികളൊക്കെ ചിലപ്പോൾ റേറ്റ് കൂടുതലുണ്ട്, പലർക്കും മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് പകരം എന്താ നോക്കി, സിങ്കോണിയം പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ വില കൂടിയ സിങ്കോണിയംസും ഉണ്ട്, വില കുറഞ്ഞ സിങ്കോണിയംസും ഉണ്ട് കേട്ടോ. 10 രൂപ 20 രൂപയ്ക്കൊക്കെ അവിടെ ഞാൻ വരെ സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സൊക്കെ. എന്തൊരു ഭംഗിയായി ഇവരൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ സമയം ലാഭിച്ച് നിങ്ങളുടെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അതിനിപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല ചെടികൾ വെക്കുമ്പോൾ തുടങ്ങി നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകൾ കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മുകളിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ 2 ചെടി ഞാൻ നിങ്ങളെ നട്ട് കാണിക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ലാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതിയാവും ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞായറാഴ്ച തന്നെ ലീവ് കിട്ടണമെന്നില്ല. എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ജോലിക്ക് ഒഴിവില്ലാത്ത ഒരു ജോലി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതാ അങ്ങനെയുള്ളവർക്ക് ഈ ഇലച്ചെടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗാർഡൻ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പൂമുഖം മനോഹരമാക്കിയെടുക്കാം. അപ്പോൾ അതാ മുകളിൽ കിടക്കുന്ന ആ ചവറുകളൊക്കെ ഞാൻ കാണിച്ചെന്നില്ലേ, എത്ര തന്നെ അടിച്ചാലും നമ്മുടെ ടെറസിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ ആവട്ടെ. കാരണം തൊട്ടരികത്ത് ടെറസിൻ്റെ നമ്മുടെ വീടിൻ്റെ അരികത്ത് തന്നെ പ്ലാവുണ്ട്, വീടിന് ചുറ്റും അതുപോലെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ മുകൾ ഭാഗം കാട് പോലെയാവും ഡെയിലി താഴെ ഭാഗം. പിന്നെ ഞാൻ എന്നും അടിക്കും മുകളിലേക്ക്, അങ്ങനെ എന്നും അടിക്കാൻ നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. അങ്ങനെ അടിച്ച് വാരുന്ന ദിവസം ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്കിലാക്കി ഞാൻ കരിയിലകളൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി വയ്ക്കും. അങ്ങനെ കെട്ടി വെച്ച കരിയിലകൾ കണ്ടാവും, മണ്ണൊന്നും വേണ്ട. മണ്ണില്ലാത്തവർക്ക് മണ്ണില്ലാണ്ട് തന്നെ ഈ ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വയ്ക്കാം. അപ്പോൾ ആ ചാക്കിൽ കെട്ടി വെച്ച കരിയില നല്ല കമ്പോസ്റ്റ് പോലെ ആയിട്ടാ. അപ്പോൾ നോക്കിയാൽ ലക്കിയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആള് ചാരി കിടക്കണ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അല്ലേ. പിന്നെ ഉണ്ടല്ലോ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കാട്ടം ഇട്ട ചെടികളൊന്നും കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല വാടിപ്പോകുന്നൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. 2 നേരം നനയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവർക്ക്. കോഴിക്കാട്ടം ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 2 നേരം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുകളിൽ പോയിട്ട് കെട്ടി വെച്ചിരുന്ന ചാക്കിലാക്കി വെച്ചിരുന്ന കരിയിലകൾക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ചകിരിച്ചോറും കോഴിക്കാട്ടും മണ്ണും കൂടി കൂടിയിട്ടുള്ള മിശ്രിതമാണ് കേട്ടോ, മിക്സാണ്. അതും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ പോട്ടിലൊക്കെ ഇങ്ങനെ മൂടി വെച്ചേക്കണത് എന്താന്ന് കണ്ടോ, അതാ ട്യൂബറാണ് മൂടി വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ട്യൂബറ് സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ് എനിക്ക്. ഇതുപോലെ ലക്കിനെ അഴിച്ചുവിടുന്ന സമയത്ത് ഇതുപോലെ മൂടി വെക്കും കേട്ടോ, അല്ലെങ്കിൽ അവൻ എടുത്തിട്ട് പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ 2 അഗ്ലോണിയം പ്ലാന്റ്സും ഒരു കലാത്തിയ പ്ലാന്റ്സുമാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നോക്കി ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് തൈ വെച്ചേക്കണതിൻ്റെ ഉള്ളിൽ ഒരു ബിഗോണിയ തന്നെ മുളച്ചു വരുന്നു. ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ ഗാർഡനിൽ നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. എങ്ങനെയാണ് ഇതിലിങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വല്ല തൈകളൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ അതിലതിൻ്റെ പൊട്ടും പൊടിയൊക്കെ കിടന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നോക്കിയ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ ഒരു ഭംഗിയുള്ള എലിഫൻ്റിയർ അലോക്കേഷ്യ പ്ലാന്റും തന്നെ മുളച്ചു വരുന്നുണ്ട്. ചില ചെടികളൊക്കെ നമ്മൾ നശിച്ചു പോയി എന്ന് വിചാരിച്ചാലും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഏതെങ്കിലും ചട്ടിയിലൊക്കെ അത് മുളച്ചു വരും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഈ ഒരു നാരോ ലീഫുള്ള അഗ്ലോണിമയാണ്. നമ്മുടെ ബിഗോണിയ ചെടികളൊക്കെ അന്ന് നട്ടതൊക്കെ പിടിച്ചു വരണുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ബിഗോണിയുടെ കട്ടിങ്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, കാരണം നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ബിഗോണിയുടെ കട്ടിങ്സൊക്കെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നായിട്ട് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ മുകളിൽ ഞാനൊരു ബക്കറ്റിലാക്കി കരിയില കമ്പോസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും പിന്നെ ഈ ഒരു മിക്സ് ഇട്ടിട്ടാണ് കേട്ടോ, ചകിരിച്ചോറിൻ്റെയും കോഴിക്കാട്ടിൻ്റെയും ഒക്കെ മിക്സ് ഇട്ടിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ അടുക്ക് നോക്കി നോക്കി കുരുത്തം കെട്ടത് ചെയ്യണ ഒരു പണി കണ്ട. ആ അരികത്തിരുന്ന എന്താ പറയുക, ഒരു പോട്ട് കാലുകൊണ്ട് വലിച്ചെടുത്തിട്ട് മണ്ണൊക്കെ കളയാനിട്ടാ.
പിന്നെ ദാ ഇത് നമ്മൾ അന്ന് നട്ട 10 ക്യാരറ്റാണ്. അതും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗാർഡനിൽ ചെയ്യുന്ന ജോലികളൊക്കെ നിങ്ങൾക്കും കൂടി ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിച്ചിട്ട് ചെയ്യുന്നത്. അതിന് 2 മുളപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ 10 ക്യാരറ്റൊക്കെ മുറിച്ച് വെച്ചപ്പോൾ ആരൊക്കെയോ പറഞ്ഞായിരുന്നു, ചെറിയൊരു സാധാരണ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് പോലും, അഗ്ലോണിമ ലിപ്സ്റ്റിക് പ്ലാന്റ് പോലും മുറിച്ച് വെക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയാണെന്ന്. പേടിക്കൊന്നും വേണ്ട കേട്ടോ, കണ്ടില്ല ഇപ്പം ഞാൻ 10 ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗവും ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അടിഭാഗമാണെങ്കിലും 2 ഇളപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള പൊട്ടി മിക്സ് ആണ് കേട്ടോ ഇപ്പം ഞാൻ റെഡിയാക്കുന്നത്. ഫസ്റ്റ് തന്നെ ആ കരിയില കമ്പോസ്റ്റാണ് ചട്ടിയുടെ 3/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോഴിക്കാട്ടും കോഴിക്കാട്ടും ലേശം എടുത്തിട്ടുള്ളൂ കേട്ടോ, ചകിരിച്ചോറും മണ്ണും. ചകിരിച്ചോറാണ് കൂടുതൽ, അങ്ങനെ ഉലർന്ന നല്ലൊരു പൊട്ടി മിക്സ് ഈ ഒരു ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ചെടികൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒഴിഞ്ഞിട്ടുള്ള ചട്ടികൾ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ആണെങ്കിൽ അങ്ങനെ വെറൈറ്റി ഒന്നുമല്ല, പക്ഷേ എനിക്കിങ്ങനെ എന്താ പറയുക വെറൈറ്റീസ് മാത്രം വെക്കുന്ന ശീലമൊന്നുമല്ല. എനിക്കില്ലാത്ത ഏത് ചെടി കണ്ടാലും ഞാനത് കാണുമ്പോൾ, ഇപ്പോൾ ഓൺലൈനായിട്ടല്ല ഇങ്ങനെ അടുത്തുള്ള ഗാർഡനിലൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദാ അങ്ങനെ കിട്ടിയ ഒരു നാരോ ലീഫ് പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇല്ലാന്ന് തോന്നി, ആ നാരോ ലീഫിന് ഒരു ഭംഗി തോന്നി, അങ്ങനെ ഞാനത് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ ആയി കേട്ടോ, കുറേ ആയി വാങ്ങിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസം 2 ചെടിയെങ്കിലും വെച്ച് നടന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ശീലായിപ്പോയേക്കാം. അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ കാലത്ത് തന്നെ ഈ ഒരു ഇതിനായിട്ട് സമയം കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ നടുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, സമയമില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, ഇതുപോലൊരു പൊട്ടി മിക്സിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇലച്ചെടികൾ വെച്ചോളൂ. പൂച്ചെടികൾ വെക്കാൻ ഞാൻ പറയില്ല, കാരണം പൂച്ചെടികൾക്ക് നമ്മളെന്നും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അതിനതിൻ്റെ ഗുണം കിട്ടില്ല. അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ തന്നെ എപ്പോഴും അതിന് ഓരോരോ കാര്യങ്ങളായിട്ട് പൂവുണ്ടാവാനും പൂ കരിയാതിരിക്കാനും ഇലകൾ വരാനും ഒക്കെ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ജോലിക്ക് പോണവർക്കാണെങ്കിൽ അതിന് സമയമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇലച്ചെടികൾ തന്നെയാണ് ജോലിക്ക് പോകുന്നവർക്ക് പൂന്തോട്ടം ഉണ്ടാക്കാൻ ബെസ്റ്റായിട്ട് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചെടികളൊക്കെ ആ 2 ചെടികളും വെച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ കഴിഞ്ഞ ദിവസം സ്പ്രെയർ ബോട്ടിൽ ശരിയാക്കി തന്നായിരുന്നു കേട്ടോ. ചേട്ടൻ അടിച്ചപ്പോൾ അത് ശരിയായി, പക്ഷേ ഞാൻ വന്ന് അടിച്ചപ്പോൾ പിന്നെ ശരിയാവണില്ല. ചേട്ടൻ എനിക്ക് ശരിയാക്കി വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കാണിച്ചൊക്കെ തന്നതാണ് കേട്ടോ. പിന്നെ ഞാനാക്കുമ്പോൾ മാത്രം എന്താവും ഇങ്ങനെ, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആ വെള്ളം അങ്ങോട്ട് ആ ചെടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. ഇനിയിപ്പോൾ ചേട്ടനുള്ളപ്പോൾ തന്നെ ഞാനൊന്ന് അടിച്ചു നോക്കിയാലാണ് ശരിയാവുള്ളൂ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ചേട്ടൻ അത് ശരിയാക്കി എനിക്ക് സ്പ്രെയറിൽ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തൊക്കെ കാണിച്ചൊക്കെ തന്നതാണ്, പക്ഷേ എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആ വെള്ളം ആ ഒരു ഇത് തുറന്ന് മൂടി തുറന്നിട്ട് ആ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു വെച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഓസ് എടുത്തുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് ഇവരെ ഒന്ന് കുളിപ്പിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ആരികത്തേക്ക് നീക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ മുറ്റമൊക്കെ ഒന്ന് നനച്ചും കൊടുക്കണം കേട്ടോ. അതുപോലെ കലാത്തിയ ചെടികൾ ഞാൻ പറഞ്ഞില്ലേ, കലാത്തിയ ചെടികൾക്കും നനച്ചു കൊടുക്കണം. അപ്പോൾ കലാത്തിയ ചെടികൾ ഞാൻ പറയില്ല കേട്ടോ, ഇപ്പോൾ നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അഗ്ലോണിമ തന്നെയായിരിക്കും ബെസ്റ്റ്. കലാത്തിയ ചെടികൾ ഈ പറഞ്ഞ പോലെ എന്നും നനച്ചില്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ഇപ്പം ഞാൻ വെച്ച പോലത്തെ പൊട്ടി മിക്സ് ആണെങ്കിൽ കലാത്തിയ ചെടികൾക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ എന്താ ഓസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഫുള്ളായിട്ട് അവരെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മുറ്റമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാനാണ് ഇപ്പം നല്ല പൊടിയാണ് കേട്ടോ. വേനൽക്കാലത്ത് നമ്മൾ ഈ ചെടിയുടെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നോടുത്ത് പിന്നെ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും പറയും ഗാർഡനിൽ ജോലികൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചുകൂടായിരുന്നു. ഇവിടെ വീട്ടിലും എല്ലാവരും പറയുന്ന കാര്യമാണ് കേട്ടോ, നമുക്ക് ഈ ഗ്ലൗസ് ഉപയോഗിച്ചുകൂടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ അങ്ങോട്ട് ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ ഒരു നമുക്കൊരു വഴക്കം എന്നൊക്കെ പറയില്ലേ, ഒരു ചെയ്ത് ചീലിച്ച ആ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു സ്പീഡ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാത്തത്. ഗ്ലൗസ് ഉപയോഗിച്ചിട്ടൊക്കെ ഗാർഡനിൽ ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൊടിക്കാലാണ്, മുറ്റൊക്കെ അടിക്കുമ്പോഴൊക്കെ മുറ്റൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ചിട്ടൊക്കെ മുറ്റടിക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യട്ടോ, സമയമില്ലാത്ത ദിവസമൊക്കെ ഞാനും വേഗം അങ്ങോട്ട് മുറ്റടിച്ച് പോകും. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി മുറ്റടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ മുറ്റടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യണ ജോലിക്ക് ഭാരമൊന്നും ഉണ്ടാവില്ല. എന്ത് ജോലിയും കൂട്ടി കൂട്ടി ഇട്ടേക്കുമ്പോഴാണ് നമുക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നത്. അപ്പോൾ കൈയോടെ തന്നെ ഞാൻ കലാത്തിയ ചെടികൾക്കും ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച്
മുറ്റം ഇങ്ങനെ നനച്ചിടുമ്പോൾ തന്നെ മുറ്റടിക്കാനായിട്ട് നല്ല എളുപ്പമാണ്, വേഗം അങ്ങോട്ട് അടിച്ചു പോവാം. അതുപോലെ തന്നെ പൊടിയും പറക്കില്ല. ഞാൻ പറയാറുണ്ട്, എല്ലാ ക്ലൈമറ്റും മാറുമ്പോഴും എനിക്ക് പനിയും ശ്വാസം മുട്ടലും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരൽ പതിവാണ്. അപ്പോൾ അതിന് ഒരു മുൻകരുതൽ എന്നോണാണ് കേട്ടോ ചെടിയൊക്കെ എല്ലാം മുറ്റൊക്കെ ഒന്ന് നനച്ചിട്ട് മുറ്റടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ എപ്പോഴും കൂടെ കൂടെ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് നനച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, മുറ്റടിക്കാനൊരു നല്ലൊരു നല്ലൊരു ഇഷ്ടം തോന്നാണ് കേട്ടോ. അപ്പോൾ നേരൊക്കെ വെളുത്ത് വരണുള്ളൂ, സൂര്യനെ കുതിച്ച് വരണുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ.